Hi friends, welcome to Purple Kitchen. In this special, chicken rice stuffed capsicum. Mag idinde ingredients okka nu check cheyidokka. Ba preparation thodangam. Adinaye oru kadayo allengil oru chuvadu kattiyulla pano edukka. Adilekke 2 teaspoon oil olikkya. Oil choodai varumbum adilekke nammal oru 4 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത് ആഡ് ചെയ്യുക. വെളുത്തുള്ളി ഓയിലിൽ നല്ലോണം സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യുക. അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയി എന്നാൽ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു ഉള്ളി ചോപ്പ് ചെയ്തത് കുഞ്ഞായി അരിഞ്ഞത് അതും ആഡ് ചെയ്യുക. അതിൽ മഞ്ഞൾ 1/2 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് നല്ലോണം ഒന്ന് മുരിക്കുക. അത് മുരിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പീസ് ചിക്കനാണ് ഉപയോഗിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ള ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും ചിക്കനൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ഇപ്പോൾ മുളക് പൊടിയുടെ ആ പച്ചക്കുത്തെല്ലാം മാറി അത് ചിക്കനായിട്ടും ഉള്ളിയായിട്ടെല്ലാം നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് അടിക്ക് പിടിക്കാണ്ടോ കരിഞ്ഞു പോകാണ്ടോ നോക്കണം. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായി വരും. നല്ല ചൂടുള്ള കടായി ആകുമ്പം പെട്ടെന്ന് ചൂടാവും. അന്നേരം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് മസാല. അതിലേക്ക് നമുക്ക് 2 കപ്പ് കുക്ക് ചെയ്ത റൈസ്, ഞാനിവിടെ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബസ്മതി റൈസ് ആയാലും ടേസ്റ്റ് ഉണ്ടാവും. ജീരകശാല റൈസ് ജസ്റ്റ് അത് ഗീ റൈസ് ആക്കുന്നത് പോലെ, പക്ഷേ അതിൽ നമ്മൾ മസാലകളും അതായത് ഗരം മസാല ഒന്നും ആഡ് ചെയ്യാണ്ട് കുക്ക് ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക ഒന്ന്. അതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടറും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റോസ് വാട്ടറിന് പകരം കേവ്ര വാട്ടറാണ് അവൈലബിൾ ആണെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി വെക്കുക. പ്രിപ്പയർ ചെയ്ത റൈസ് ഇനി ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 കളർ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്. അതെല്ലാം ഗ്രീനിലേക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്യാപ്സിക്കം ആണെങ്കിലും അതിലേക്ക് മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എനിക്ക് ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ടേസ്റ്റ് വരിക റെഡാണ്. റെഡിന് വരത്തേണ്ട ഒരു സ്വീറ്റ്നെസ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്ത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാവും. പിന്നെ ഇതിൻ്റെ ഇതൊരു കപ്പ് പോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് പോലെ രീതിയിൽ റെഡി ആക്കിയിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ മേൽഭാഗം ഒരു മൂടി പോലെ മൂടി വെക്കാനുള്ള ഒരു ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും ഇഷ്ടം പോലെയാണ്. ഇതിപ്പം സ്റ്റഫ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കാടമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതും സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഇവിടെ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റഫിംഗ് ഒക്കെ ഇപ്പം റെഡിയായി. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓവനിലോ സ്റ്റൗ ടോപ്പിലോ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക, 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ നമ്മൾ ഏത് പാനാണ് യൂസ് ചെയ്യുന്ന പാന് 5 മിനിറ്റ് അതൊന്ന് ചൂടാകാൻ വെക്കുക. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഫിംഗ് അതിൽ വെക്കുക. അതിനുശേഷം ലിഡ് കവർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അത് ശ്രദ്ധിക്കണം, അടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീഫ് സ്പ്രിങ്കിൾ ചെയ്ത് റെഡിയാക്കാം, സെർവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.